നമസ്കാരം കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ പെട്ടെന്ന് നാരങ്ങ അച്ചാർ ഒട്ടും കയ്പില്ലാതെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനായിട്ട് പത്ത് നാരങ്ങ അഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ച് തണുപ്പിച്ചെടുക്കുക എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ അരിഞ്ഞെടുക്കുക കുറച്ചുകൂടെ തൊലി കട്ടിയുള്ള നാരങ്ങയാണ് നാരങ്ങ അച്ചാറിന് നല്ലത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇത് രണ്ടും കൂടെ ഒന്ന് ഇളക്കുക നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിൽ വെച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ വേറൊരു അടപ്പും കൊണ്ട് മൂടി വീണ്ടും അപ്പച്ചെമ്പിൽ വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക ഈ ടെക്നിക്കാണ് നാരങ്ങായുടെ മുഴുവൻ കയ്പും കളഞ്ഞ് തരുന്നത് അടുത്തതായിട്ട് ഒരു കട്ടിയുള്ള ചീനച്ചട്ടി ചൂടാക്കുക ഇതിലേക്ക് മൂന്ന് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ ഇത് ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് തണുത്തതിനു ശേഷം പൊടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഏലക്കായും ഗ്രാമ്പവും ഒരു പ്രത്യേക രുചി ഈ നാരങ്ങ അച്ചാറിന് നൽകും അടുത്തതായിട്ട് നാരങ്ങാക്കറി വെക്കാനായിട്ട് ഒരു പാനോ പാത്രമോ ചൂടാക്കുക ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഇതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കടുകും ഉലുവായും ഈ റെസിപ്പിയിൽ ചേർക്കുന്നില്ല കാരണം പൊട്ടിക്കുന്നില്ല നേരത്തെ തന്നെ അതാ പൊടിച്ച ഇതിൽ ഉള്ളതും കൊണ്ടാണ് ചേർക്കാത്തത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി മൂന്ന് ടേബിൾ സ്പൂൺ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക തീ ഏറ്റവും കുറയ്ക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുക കൂടാതെ ഒരു ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും കൂടെ ചേർക്കുക കൂടുതൽ എരിവ് വേണ്ടവർക്ക് കാശ്മീരി മുൾ മുളക് പൊടിക്ക് പകരമായിട്ട് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കാം അച്ചാർ പൊടിക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ കൂടെ മുളക് പൊടി ചേർത്താലും മതി തീ ഏറ്റവും സിമ്മിലായിരിക്കണം ഇവിടെ നമ്മുടെ പച്ചമണമൊക്കെ പൊടികളുടെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിന്നാഗിരി ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഒന്ന് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വിന്നാഗിരിയും കൂടെ നല്ലതായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചെറുതായിട്ടരിഞ്ഞ നാരങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഈ അച്ചാറുപൊടി മുളക് പൊടി എല്ലാം ഇതിലേക്ക് നല്ലതായിട്ടൊന്ന് പിടിച്ചു വരണം മൂന്ന് ടേബിൾ സ്പൂൺ തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ കൂടാതെ തന്നെ ഈ നാരങ്ങയിലുള്ള വെള്ളമയവും കൂടെ കുറച്ച് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ഈ നാരങ്ങ കറിയിലേക്ക് ആകുന്നത് ആയിരിക്കും നല്ലതായിട്ട് ഇളക്കി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തു വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസും കൂടാതെ രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഈ പൊടികളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ് ഈ മെതേഡിൽ ഉണ്ടാക്കിയാൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത് ശർക്കരയില്ലാത്തവർ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉടനെ തന്നെ പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ ഒരിക്കലേക്ക് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് ഷൈന തോമസ്